നമസ്കാരം, ഡി ഫോക്കസിലേക്ക് സ്വാഗതം. ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, പക്ഷേ ഓർമ്മയിൽ നിലനിർത്തുക എന്നത്, നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് ബാധ്യതയാണ് എന്നതുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർജ്ജീവമാണ്. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ പദ്ധതികൾ ഫലം കാണുന്നില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രത്യേക സെൽ യോഗങ്ങൾ മുടങ്ങുന്നു. സൗജന്യ ചികിത്സ വാഗ്ദാനം മാത്രമായി ഒതുങ്ങുന്നു. എവിടെയാണ് ചികിത്സ വേണ്ടത്? ഡി ഫോക്കസ് ചർച്ച ചെയ്യുന്നു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഒപ്പം ഡോക്ടർ അഷീൽ, മന്ത്രി കെ പി മോഹനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കാസർഗോഡ് നിന്ന് ഷെഫീഖ് നസറുള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് മുഹമ്മദ് അനസ്. കാസർഗോഡ് പറപ്പാളി സ്വദേശിയായ ഷാഫിയുടെയും ഷമീമയുടെയും നാലു മക്കളിൽ ഇളയവനാണ് അനസ്. അനസിന് 2 വയസ്സാണ് പ്രായം. 2 വയസ്സിനിടെ 5 ശസ്ത്രക്രിയക്കാണ് അനസ് വിധേയനായത്. മലദ്വാരം ഇല്ലാതെയായിരുന്നു അനസ് ജനിച്ചത്. ജനനത്തിന് ശേഷം ഏറെയും ആശുപത്രികളിലായിരുന്നു അനസിന്റെ ജീവിതം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമാണെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിലുള്ള അനസിന് ഇതുവരെ ഒരു ചികിത്സാ ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. അനസിന്റെ ചികിത്സയ്ക്കായി കുടുംബം ലക്ഷങ്ങൾ ചിലവഴിച്ചു. 5 ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അതിനേക്കാളും വലുതായത് എനിക്ക് ഈ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അതിനുശേഷമാണ് ഓന് ഈ അവസ്ഥയിലായത്. എപ്പോഴും ഇങ്ങനെ ബ്ലഡെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ 15 ദിവസമായിട്ട് അതിങ്ങനെ ചെറുങ്ങനെ നല്ല ജാസ്തി എഴുത്താണിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ പറയുന്നത്. ചെവിയും കേൾക്കുന്നില്ല, സംസാരിക്കുന്നുമില്ല. നമ്മൾ പറഞ്ഞാലിങ്ങനെ തീരില്ല. അത്രയും പ്രശ്നമാണ് ഓൻ്റെ അവസ്ഥ. ഇത് അപ്പു. പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് അപ്പുവിന്റെ വീട്. ബാലകൃഷ്ണന്റെയും ശ്യാമളയുടെയും ഏക മകനാണ് അപ്പു. 2011 2013 നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളിൽ അപ്പു പങ്കെടുത്തിരുന്നു. എന്നാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ അപ്പുവിനെ ഉൾപ്പെടുത്തിയില്ല. അപ്പുവിനെ പ്രസവിക്കുമ്പോൾ അമ്മയുടെ പ്രായം 31 കഴിഞ്ഞതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ബാലകൃഷ്ണൻ കടം വാങ്ങിയാണ് തന്റെ മകന്റെ ചികിത്സ നടത്തുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 50,000 രൂപ വരെയുള്ള കടം എഴുതിത്തള്ളുന്നതിന് കലക്ടർക്ക് തന്നെ നടപടി സ്വീകരിക്കാമെന്നാണ് തീരുമാനം. എന്നാൽ ഈ തീരുമാനം നിലനിൽക്കുമ്പോഴും എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയാണ്. ഇത് വെള്ളച്ചി. ഇവർക്ക് പരസഹായം കൂടാതെ ഒന്നിനും കഴിയില്ല. വെള്ളച്ചിയുടെ ചികിത്സയ്ക്കായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ അമ്പലത്തറ ബ്രാഞ്ചിൽ നിന്നും 8 വർഷം മുൻപ് 25,000 രൂപ കടമെടുത്തിരുന്നു. കടം തിരിച്ചടയ്ക്കാനായില്ല. ഇപ്പോൾ ജപ്തി നടപടി സ്വീകരിക്കുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നിലവിൽ 5,887 പേരാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ. അതിൽ 2,781 ആളുകൾക്കാണ് ഇപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഒന്നും രണ്ടും ഗഡുക്കളായി കൊടുത്തിരിക്കുന്നത്. ബാക്കി 3,000-ലധികം പേർക്കും കാറ്റഗറി, ഈ നിലവിലുള്ള കാറ്റഗറി വിട്ടവരാണ് അല്ലെങ്കിൽ അതേഴ്സാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലകളിൽ നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടുന്ന പ്രത്യേക സെൽ യോഗങ്ങൾ നടക്കുന്നില്ല. ഈ വർഷം ആകെ നടന്നത് 3 യോഗങ്ങൾ മാത്രം. April 27 അവസാന യോഗം നടന്നത്. 62 അംഗങ്ങളുള്ള സെല്ലിൽ പകുതി പേർ പോലും യോഗത്തിൽ പങ്കെടുക്കാറുമില്ല. ഷെഫീഖ് നസറുള്ള, മീഡിയ വൺ, കാസർഗോഡ്. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ അഷീൽ എന്നിവർ ചർച്ചയിൽ തരും. ആദ്യം ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണനിലേക്ക്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ സെൽ യോഗങ്ങൾ ചേരുന്നില്ല, അത് ഒരു പ്രശ്നമാണ്. എന്തൊക്കെയാണ് യോഗങ്ങൾ ചേരാതിരിക്കുന്നതിന് തടസ്സം? പുനരധിവാസ പാക്കേജുകൾ നടപ്പാക്കുന്നതിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദുരിതബാധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒറ്റയടിക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്, അതോ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എൻഡോസൾഫാൻ ദുരിതബാധിതർ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ പലപ്പോഴും നിരന്തരമായ സമരങ്ങൾ നടത്തുമ്പോഴാണ് പല ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇക്കഴിഞ്ഞ 2014 ജനുവരി 28 ഒരു വലിയ ഒത്തുതീർപ്പ് സർക്കാരുണ്ടാക്കി. അന്ന് പറഞ്ഞത് നിലവിലുള്ള മുഴുവൻ ആളുകൾക്കും ദുരിതബാധിതർക്കും
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത സാമ്പത്തിക സഹായം നൽകുമെന്നാണ്. എന്നാൽ ഇന്ന് നിലവിൽ 5837 പേരാണ് എൻഡോസൾഫാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഗഡുക്കൾ എന്ന നിലയിൽ 2781 പേർക്കാണ് നാളിതുവരെ സഹായം ലഭിച്ചത്. ബാക്കി 3000 വരുന്ന ആളുകൾക്ക് ഇപ്പോഴും സഹായം ലഭിച്ചിട്ടില്ല. അന്നുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് 2014 ജനുവരി 28 നടത്തിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് ഒരു മാസത്തിനകം തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുത്തള്ളും എന്നാണ് പറഞ്ഞത്. എന്നാൽ നാളിതുവരെ എഴുത്തള്ളിയില്ല എന്ന് മാത്രമല്ല, ബാങ്കുകൾ ഇപ്പോൾ ജപ്തി നോട്ടീസുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ദുരിതബാധിതരുടെ വീട്ടിലേക്ക് റിക്കവറി നോട്ടീസ് എത്തിയിരിക്കുകയാണ്. അതും 50,000 താഴെയുള്ള ഒരു സംഖ്യക്ക് വേണ്ടി. ഇവർ പറഞ്ഞത് 50,000 വരെ തള്ളുന്നതിന് കാസർഗോഡ് ഭരണകൂടത്തിന് കഴിയുമെന്നാണ്. എന്നാൽ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്താം എന്ന് വെച്ചിരുന്നു. അതനുസരിച്ച് ഇക്കഴിഞ്ഞ 2014 ആഗസ്റ്റ് മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. നാളിതുവരെ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ അടുത്ത കാലത്ത് മരുന്നുകൾ പോലും ലഭിക്കാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്റ്റാഫിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അവിടെ എത്തിക്കൊണ്ടിരുന്ന ഡോക്ടർമാരുടെ സേവനം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, ദുരിതബാധിതരായ ആളുകൾക്ക് നിലവിലുള്ള എംബാൻ ചെയ്ത ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെ വന്നാൽ അവർക്ക് പ്രത്യേക ആശുപത്രികളിലേക്ക് ചികിത്സ കൊടുക്കാമെന്ന് അന്ന് ഏറ്റിരുന്നാണ് ഉറപ്പിച്ചതാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് 1-2 കുട്ടികൾക്ക് വളരെ അധികം ആവശ്യമായ ചെലവ് വഹിക്കേണ്ടി വരുന്ന ചികിത്സ വരുന്ന കുട്ടികൾക്ക് ഇവർ ഈ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കാസർഗോട്ട് 2 ആശുപത്രികളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ ചികിത്സയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എത്രമാത്രം കാര്യക്ഷമമാണ്? അത് കാര്യക്ഷമം മാത്രമല്ല, ഇല്ല എന്ന് മാത്രമല്ല, ഒരു ന്യൂറോളജിസ്റ്റിനെ പോലും ഇവിടെ നിയമിക്കാൻ ഈ പറയുന്ന സർക്കാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് മംഗലാപുരത്തെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ പോകേണ്ട ഗതികേടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ എത്തപ്പെട്ട എൻഡോസൾഫാൻ പോലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ ഒരു ദുരിതബാധിതയ്ക്ക് പുറത്ത് പോയി ചികിത്സ നടത്തേണ്ടി വന്നു, എക്സ്റേ എടുക്കേണ്ടി വന്നു. മാത്രമല്ല, അവർക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രിയിലെ രോഗികളുടെ ബന്ധുക്കളെ കണ്ട് 10-20 രൂപ വാങ്ങി എക്സ്റേ എടുക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇപ്പോൾ എന്തുകൊണ്ടാണ് സെൽ യോഗങ്ങൾ നിരന്തരമായി മുടങ്ങുന്നത്? ഇവിടെ മുടങ്ങേണ്ടി വരുന്നത് ഒന്ന്, നമ്മുടെ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബഹുമാന്യനായ കാസർഗോട്ടെ ഉത്തരവാദിത്വമുള്ള മന്ത്രി ശ്രീ KP മോഹനാണ്. അദ്ദേഹത്തിന് പലപ്പോഴും മറ്റ് ഒട്ടേറെ തിരക്കുകളുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ സെൽ യോഗത്തിലേക്ക് എത്താറില്ല. ഇക്കഴിഞ്ഞ 4-ാം തീയതി സെൽ യോഗം തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ 4-ാം തീയതി മന്ത്രിക്ക് വരാൻ കഴിയാതെ പോയതുകൊണ്ട് സെൽ യോഗം നടക്കുന്നില്ല. നിരന്തരമായി ഈ സെൽ യോഗം നടക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 60 അംഗങ്ങൾ വരുന്ന സെൽ യോഗത്തിൽ പലപ്പോഴും വളരെ ചുരുങ്ങിയ ആളുകളാണ് എത്തപ്പെടുന്നത്. കാരണം കൃത്യമായി നടക്കാതെ കൊണ്ട് തന്നെ അതിനെതിരെ പറയുക എന്നുള്ള ഒരു സമീപനം പോലും പലപ്പോഴും ഇവിടുത്തെ സെല്ലിൽ അംഗങ്ങളായ അവർ മുന്നോട്ട് വരുന്നില്ല എന്നതുകൂടി ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഇത് കാണിക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കും ആ രീതിയിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് വസ്തുത. ശ്രീ കുഞ്ഞികൃഷ്ണൻ, വളരെ പെട്ടെന്ന് തിരിച്ചു താം ഒരു ചെറിയ ഇടവേളയ്ക്ക്. ഡി ഫോക്കസ് തുടരുന്നു. ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഇവിടെ ആംബുലൻസുകൾ അത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ 50,000 വരെയുള്ള കടങ്ങൾ എഴുതി തള്ളാൻ ജില്ലാ ഭരണകൂടത്തിന് കളക്ടർക്ക് അധികാരമുണ്ട് എന്നിരിക്കുന്നു. 1-2 കേസുകളിൽ മാത്രമാണോ ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് വന്നിട്ടുള്ളത്? അതോ വ്യാപകമായി ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് ഈ മേഖലകളിലെ പ്രശ്നങ്ങൾ? ചില കാര്യങ്ങളിലെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ലേ? സമരത്തിന് ശേഷം നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ലേ?
അന്ന് നൽകിയ ഉറപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിർത്തികൾ നോക്കാതെ മുഴുവൻ ആളുകൾക്കും ധനസഹായം വിതരണം ചെയ്യും എന്നതായിരുന്നു. പക്ഷെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ചിത് നൽകാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് സമരം നടത്തേണ്ടി വന്നു. അതർ പഞ്ചായത്തുകൾ എന്ന പേരിൽ പെട്ടിരുന്ന പഞ്ചായത്തുകളിലെ ആളുകൾക്ക്, രോഗികൾക്ക് ഇത് കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പോഴും മെൻ്റലി റിട്ടയർഡായ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഇപ്പോഴും കൊടുക്കാനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഈ പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് 500,000 രൂപ കൊടുക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്ക് 500,000 കൊടുക്കണമെന്നായിരുന്നു. ഇപ്പോഴും കിടപ്പിലായ രോഗികൾക്കും ഇത് ലഭിക്കാത്ത ഒട്ടേറെ പേർ ഇത് ഈ പഞ്ചായത്തുകളിലുണ്ട്. പ്രത്യേകിച്ച് അന്ന് നമ്മുടെ സർക്കാർ കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു തന്നാകളിലേക്ക് ശ്രീ പി കരുണാകരൻ എം പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചർച്ചയിൽ. ശ്രീ പി കരുണാകരൻ, ഇപ്പോഴത്തെ നിലയ്ക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അത് അന്നത്തെ സമരത്തിന് ശേഷം നടന്ന ഉപാധികളിലും വ്യവസ്ഥകളിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഇതിൽ അതിർത്തി നോക്കാതെ 9 പഞ്ചായത്തുകൾ എന്നതിനപ്പുറത്തേക്ക് അതിർത്തി നോക്കാതെ കാര്യങ്ങൾ ചെയ്യണം എന്നത് പാലിക്കപ്പെട്ടില്ല. അതേസമയം പാലിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സെൽ യോഗങ്ങൾ വേണ്ടത്ര നടക്കുന്നില്ല. ചികിത്സാ കാര്യത്തിൽ കാര്യക്ഷമമായി അത് നടക്കുന്നില്ല. അതുപോലെ തന്നെ കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ല. ജപ്തി നോട്ടീസ് വരെ എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തെങ്കിലും തരത്തിൽ ആശാവഹമായ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടോ? എൻഡോസൾഫാൻ വിഷയത്തിലെയും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ഈ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള സമരമാണ് നടത്തുന്നത്. ഗവൺമെന്റ് ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല. അത് നിരവധി ചർച്ചകൾക്ക് ശേഷമാണെന്നുള്ളത് ശരിയാണ്. ഇപ്പോ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് 500,000 രൂപ 300,000 രൂപ എന്ന നിലയിൽ മരിച്ച കുടുംബങ്ങൾക്ക് നൽകുന്നത്, അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി, സൗജന്യമായിട്ടുള്ള റേഷൻ, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ആവിഷ്കരിക്കും. ഇതിലേറ്റവും വന്നിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് എൻഡോസൾഫാന്റെ ഈ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണായിക്കൊണ്ട് ഈ 11 പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ബ്ലോക്ക് പ്രസിഡന്റുമാര്, MLA മാര്, അതുപോലെ തന്നെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട മറ്റാൾക്കാര്, പിന്നെ ഈ കൈകാര്യം ചെയ്യുന്ന 4 വകുപ്പുകൾ, കൃഷി, അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, സോഷ്യൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ, അതിന്റെ മേധാവികൾ, ഇവർ ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു എൻഡോസൾഫാൻ സെൽ എന്ന നിലയിലുണ്ടായിരുന്നത്. അന്ന് ഞങ്ങള് MLA മാർ MP ഒക്കെ അതിലുള്ളതാണ്, എല്ലാ മാസവും കൃത്യമായിട്ട് സെൽ യോഗം ചേരുകയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ റേഷൻ കിട്ടുന്നുണ്ടോ, പെൻഷൻ കിട്ടുന്നുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ. അതിന്റെ ഭാഗമായിട്ടാണ് വിട്ടുപോയ ഒട്ടേറെ ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ എൻഡോസൾഫാൻ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയത്. ഇവിടെ വന്നിട്ടുള്ള ഒരു വലിയ പോരായ്മ ഗവൺമെന്റിന്റെ ഭാഗത്ത് ആ സെല്ല് ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി ചെയർമാനെ കൊണ്ടുവരുന്നത്. അതുതന്നെ ഞാൻ സുധീരനെ ഉൾപ്പെടെ അതിനെ ശക്തമായിട്ട് എതിർത്തായിരുന്നു. കാരണം ഈ 11 പഞ്ചായത്തുകളുടെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ചർച്ച ചെയ്യുന്നതിന് മന്ത്രി വന്നിട്ട് ഒരു സമയം കണ്ടെത്തുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. നേരത്തെ 10 മണി മുതൽ 1 മണി വരെയാണ് സെല്ലിന്റെ യോഗം നടക്കുന്നതെങ്കിൽ ഇപ്പോഴും സെല്ലിന്റെ യോഗം കൃത്യമായിട്ട് നടക്കുന്നില്ല. വാർത്ത തന്നെ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പോരായ്മകൾ യഥാർത്ഥത്തിൽ ഈ ഏകീകരണത്തിലും ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിലും ഉള്ള പ്രധാനപ്പെട്ട, ഇന്ന് തന്നെ സെല്ലിന്റെ യോഗം വെച്ചു, ഞങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മന്ത്രി പെട്ടെന്നാണ് മിനിഞ്ഞാന്നാണ് യോഗത്തിന്റെ വിവരം അറിയുന്നത്. ആഴ്ച യോഗം വെച്ചത് മാറ്റിവെച്ചതാണ്, അതിനുമുമ്പത്തെ പ്രാവശ്യം മാറ്റിവെച്ചതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു മന്ത്രി മന്ത്രി ചെയർമാനായി വരുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാകാനല്ലേ സാധ്യത ഉണ്ടായിരുന്നത്, അത് മറിച്ചാണ് സംഭവിക്കുന്നത്. അതെ അതെ, കാരണം പറഞ്ഞാല് മന്ത്രിമാർക്ക് ഒട്ടേറെ പരിപാടി കാര്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ മന്ത്രി ഇതൊരു പോളിസി ഡിസിഷൻ ആണ് ഗവൺമെന്റ് എടുക്കേണ്ടത്. അധികാര വികേന്ദ്രീകരണം ആണല്ലോ പ്രധാനപ്പെട്ടത്. അത്രയും ചുറ്റുപാടിൽ ഒരു പഞ്ചായത്തിലെ കാര്യം നേരിട്ട് മന്ത്രി വന്നിട്ട് നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരു പരിശോധനയും ഇല്ലാത്തതാണ് പല തീരുമാനങ്ങളും കാര്യങ്ങളും വരും, അതൊന്നും. അതേപോലെ തന്നെ ഇതിൽ വിസ്തരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ വിഷയം തന്നെ ഞങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഏകദേശം 200-235 സ്കീമുകൾ, 250 കോടി രൂപ
നമ്മുടെ ഈ ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നു. എൻഡോ സെൽഫാം പീഡന മുന്നണിക്കാരെ അത് വിസ്മരിക്കുകയാണ്. ഇപ്പൊ ഒരു അംഗൻവാടിക്ക് എന്ന് പറഞ്ഞാൽ 55 അംഗൻവാടി. അതുപോലെ ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. കാസർഗോഡ് ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, എത്രമാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ അത് എത്രമാത്രം കാര്യക്ഷമമാണ്, പൊതുവെ സർക്കാരിൻ്റെ പദ്ധതികൾ അത് എത്രമാത്രം കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്? ഇപ്പോൾ തന്നെ ജപ്തി നടപടികൾ പോലും, കടം വന്നവർക്കുള്ള ജപ്തി നടപടികൾ പോലും നിർത്തിവെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണോ? കേൾക്കാമോ താങ്കൾക്ക്? അതെ, ഇപ്പം കർണാരായിട്ടും പറഞ്ഞത് ഞാനിപ്പം കേട്ടു. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പം മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ളത് ആ പാക്കേജ് അനുസരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഞാൻ താങ്കളെ തിരിച്ചതാം. ടെലിഫോൺ ലൈനിൽ ചെറിയ തകരാറുണ്ട്, ദയവായി തുടരുക ശ്രീ ബാലകൃഷ്ണൻ നായർ. ശ്രീ അമൃത കുഞ്ഞികൃഷ്ണൻ, കുറേ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പോസിറ്റീവായി എന്താണ് എടുക്കാനുള്ളത്? പൊതുവെ നമ്മൾ ഈ പരാധീനതകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാവുമോ? കഴിഞ്ഞ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാവുന്നത്, ഒന്ന് ഈ പെൻഷൻ തുക കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞു 200 രൂപ. എന്നാൽ ആ 200 രൂപ മുഴുവൻ ദുരിതബാധിതർക്കും ഇപ്പോഴും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച സാമ്പത്തിക സഹായം 2 ഗഡു ആദ്യം കിട്ടിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾക്കപ്പുറത്തേക്ക്, അത് തന്നെ എന്താണ് സമയബന്ധിതമായി തീർക്കുന്ന രീതിയിലേക്കല്ല പോയത്. 2010 ഡിസംബർ 31 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിതർക്ക് ഈ സാമ്പത്തിക സഹായം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഡിസംബർ 31 നിർദ്ദേശം കൊടുത്തപ്പോൾ 8 ആഴ്ച കൊണ്ടത് പരിഹരിക്കണമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. 8 ആഴ്ച പോയി, ഇന്ന് 5 വർഷം കഴിയാൻ പോവുകയാണ്. ഈ 5 വർഷത്തിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്ന തുക പോലും ഈ പറയുന്ന മുഴുവൻ പേർക്കും, ഒരു ഘട്ടത്തിൽ 2012 ജനുവരി 12 ആദ്യഘട്ടത്തിൽ മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ 4182 പേർക്ക് 2453 ആളുകൾക്ക് 5 ലക്ഷം രൂപയും 1729 ആളുകൾക്ക് 3 ലക്ഷം രൂപയും കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയതാണ്, ജിയോ ഇറക്കിയതാണ്. എന്നാൽ അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. എന്ന് മാത്രമല്ല, ഡെപ്യൂട്ടി കളക്ടർ വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ നായർ, ഇവിടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒന്ന്, ചികിത്സ ലഭ്യമാകുന്നില്ല. ചികിത്സയ്ക്ക് 2 ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ഫലപ്രദമല്ല. 2 ആംബുലൻസുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും, ആംബുലൻസുകൾ എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അതുമാത്രമല്ല, പെൻഷൻ കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. സെൽ വിപുലീകരിച്ചു, മന്ത്രിയെ ചെയർമാനാക്കിക്കൊണ്ട് സെൽ യോഗങ്ങൾ പോലും ചേരാനാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അത് സമരസമിതിക്കാർ പറയുന്ന വെറും വിമർശമാണോ അതോ അതിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? സമരസമിതിക്കാർ പറയേണ്ട കാര്യങ്ങള് മുഴുവൻ തന്നെ ശരിയല്ല. കാരണം നമ്മളിപ്പം 34 ക്യാമ്പുകൾ നടത്തിയിട്ട് 5227 പേരെയാണ് നമ്മൾ ഈ വിക്ടിംസ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിക്ടിംസിന്റെ നാഷണൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന, അതായത് ബെഡ്ഡഡായിട്ടുള്ള രോഗികൾക്ക് 5 ലക്ഷം, മന്ദബുദ്ധികളായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡ് ആയിട്ടുള്ള രോഗികൾക്ക് 5 ലക്ഷം, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള 3 ലക്ഷം ആൾക്കാർക്ക് 3 ലക്ഷം, ഇത് കൂടാതെ കേരള സർക്കാർ അനുവദിച്ച ക്യാൻസർ പേഷ്യന്റ് 3 ലക്ഷം, ഇതിന്റെ 1-ഉം 2-ഉം ഗഡുക്കൾ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇതുവരെയുള്ള. അതുപോലെ തന്നെ മരിച്ച ഈ ഒരു ആനുകൂല്യം, സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാതെ മരിച്ചുപോയ ആൾക്കാരുടെ ആശ്രിതർക്കും ധനസഹായം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇത് ഇനിയിപ്പം നമുക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് 54 കോടി രൂപയും, കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പൈസയിൽ നിന്നും 52 കോടി, 151 കോടി, അങ്ങനെ 103 കോടി രൂപ ലഭിച്ചതിൽ 90 കോടി രൂപയും നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു.
ഇനി ബാക്കി ഉള്ളത് ഒരു 114 കോടി രൂപയേ ബാലൻസ് ഉള്ളൂ. അത് മൂന്നാമത്തെ ഗഡു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൊടുക്കാനായിട്ടും വെച്ചിരിക്കുന്നതാണ്. യെസ് ശ്രീ ബാലകൃഷ്ണ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക, കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ദി ഫോക്കസ് തുടർന്നു. മന്ത്രി ശ്രീ കെ പി മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ പി മോഹൻ, ഇവിടെ കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകളുടെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ പറയുന്നത് ചികിത്സാ സഹായം ലഭ്യമാകുന്നില്ല ഇപ്പോഴും എന്നതാണ് ഒരു പരാതി. സെൽ വിപുലീകരിച്ചു, മന്ത്രി തന്നെ ചെയർമാനായിക്കൊണ്ട് സെൽ വിപുലീകരിച്ചു, എന്നാൽ സെൽ യോഗങ്ങൾ കൃത്യസമയത്ത് ചേരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തന്നെ വിപുലമായി ചേരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, ആംബുലൻസ് എത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന് പറയുന്നു. അതിനും പ്രധാനപ്പെട്ട ഒരു പരാതി, ജപ്തി നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതുമാണ്. ഇതൊക്കെ എത്രമാത്രം വാസ്തവങ്ങളുണ്ട് ഇക്കാര്യത്തിൽ? ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണോ ഇത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുക? ഈ പറഞ്ഞതൊക്കെ തന്നെ ശരിയല്ല. ഒന്ന്, ആംബുലൻസ് കൊടുത്തു, ആംബുലൻസിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അതിന് വേണ്ട ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് നടത്തേണ്ടതാണ്, നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിൽ 9 പഞ്ചായത്തുകളിലും കൊടുത്തിട്ടുണ്ട്. ബദിയടുക്ക മുതൽ ഓട്ട് കവിയൂർ ചുമി എന്നിവരുള്ള 9 പഞ്ചായത്തുകളിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അത് നടത്തിപ്പുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ചിലത് ഇപ്പം പറയുന്ന ഈ ചികിത്സാ സഹായങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്നത് ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഇന്നും യോഗമുണ്ടായിരുന്നു. യോഗം കൃത്യസമയത്ത് ചേരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. എപ്പോഴും ചേരണമെന്ന് കൃത്യസമയം എന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ നടക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നതാണ് പരാതി. പ്രധാനമായും മന്ത്രി തന്നെ ചെയർമാനാകുമ്പോൾ അസൗകര്യങ്ങൾ കൂടുതലായിരിക്കും, അതായിരിക്കും ഒരു പരാതി. 4ാം മാസം അവസാനമാണ് ചേർന്നത്. അത് 5ാം മാസത്തിൽ ചേർന്നില്ല, 6ാം മാസത്തിൽ ചേർന്നില്ല, 7ാം മാസത്തിൽ ആദ്യം ചേരുന്നു. ഇത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനവുമായി അതിന്റെ മുമ്പേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി പോയി. അത് യോഗം ചേർന്നിട്ടില്ലെങ്കിലും യോഗം ചേരുന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ ഇതിലെ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്നവർക്കോ യാതൊരുവിധ സാധാരണ ഉന്നയിക്കുന്നവർക്ക് പോലും ഇന്ന് കാര്യമായിട്ടൊന്നും അത്ര പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ജപ്തി നടപടികൾ പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ടോ? 50,000 താഴെയുള്ള കടങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് കൊടുത്ത അധികാരം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ജപ്തി നടപടികൾ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഫണ്ട് അലോട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒരാഴ്ചക്കകം ആ ഫണ്ടും അലോട്ട് ചെയ്ത് ബാങ്കുകൾക്ക് നൽകുന്നതാണ്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ കെ പി മോഹനൻ. ശ്രീ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഇതൊക്കെയാണോ യാഥാർത്ഥ്യങ്ങൾ? മന്ത്രിയും ഇങ്ങനെ വിശദീകരിക്കുന്നു, ഒപ്പം ഡെപ്യൂട്ടി കളക്ടറും വിശദീകരിച്ചത് ഭിന്നമല്ല. അപ്പോൾ പക്ഷേ യാഥാർത്ഥ്യം അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അല്ലാത്ത അനുഭവങ്ങൾ താങ്കൾക്കുണ്ട് എന്ന് താങ്കളും പറയുന്നു, ചില റിപ്പോർട്ടുകളും ആ രീതിയിൽ ലഭിക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം, വസ്തുത? ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയണ്ടായി, കടത്തിൻ്റെ ഇപ്പോൾ റിക്കവറി നോട്ടീസ് വന്നിരിക്കുന്നു. ഇത് ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന റിക്കവറി നോട്ടീസാണ്. ബാങ്കുകാർ പറയുന്നു ഞങ്ങൾക്ക് അതൊന്നും നോക്കണ്ട, സർക്കാർ പണം തന്നാൽ മാത്രം ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂ. ജില്ലാ ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ അടുത്ത് പോയാൽ അദ്ദേഹം പലപ്പോഴും പറയും ഇത് എഴുതിത്തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, അത് ഗവൺമെൻറ് അനുവദിക്കപ്പെടേണ്ടതാണ്, കാശൊക്കെ അന്നേരം ഞങ്ങൾ തരും എന്നാണ് പറയും. ഞങ്ങൾ ചോദിക്കുന്നത് 2014 ജനുവരി 28ാം തീയതി കഴിഞ്ഞിപ്പോൾ 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 1.5 വർഷം കൊണ്ട് ഇവിടുത്തെ കണക്കുകളെക്കുറിച്ച് നിരവധി തവണ, കടബാധ്യതകളെക്കുറിച്ച് നിരവധി തവണ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ആ എന്താണ് തടസ്സം ഇവർക്ക് ജപ്തി നോട്ടീസിലേക്ക് എത്തിക്കാൻ? ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം വരുന്നത്, ആദ്യം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുത്തള്ളുമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർ കടങ്ങൾ, അവരുടെ കടങ്ങൾ അവിടെ അടക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇന്ന് ചേർന്ന യോഗത്തിലും വലിയ പരാതികളൊന്നും ഉണ്ടായില്ല എന്നാണ് മിനിസ്റ്റർ വിശദീകരിച്ചത്. ഇത് ഈ പരാതി ഉണ്ടാവാൻ ഇല്ലാതിരിക്കുന്നത് ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓരോ ഈ പറയുന്ന ദുരിതബാധിതനെയും കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. 5000-ൽ അധികം വരുന്ന ദുരിതബാധിതരെ മൊത്തം കണ്ടില്ലെങ്കിൽ പോലും നിരന്തരമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് ഞങ്ങളോട് പറയുന്നത്. ശ്രീ കെ പി മോഹനൻ, അത് കാണാൻ കഴിയാതെ പോകുന്നുണ്ടോ സർക്കാർ സംവിധാനങ്ങൾക്ക് ചിലയിടത്തെങ്കിലും? ഇതിൽ ഒരു കാര്യം തന്നെ വളരെ വ്യക്തമാണല്ലോ, ഈ ജപ്തി നടപടികൾക്ക് നോട്ടീസ് വന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ ജപ്തി നടപടികൾ നടക്കാൻ പോകുന്നില്ലല്ലോ. ജപ്തി നടപടികൾ എന്ന് പറയുന്ന ഒരു കാര്യം പോലും എൻഡോസൾഫാൻ വിക്തിമായിരിക്കുന്ന ആളുകളുടെ മേൽ ചുമത്താൻ പോകുന്നില്ല, അത് 100% ഉറപ്പാണ്. അതിൽ ഉണ്ടായത് ഈ ബാങ്കുകൾക്ക് പൈസ കിട്ടിയില്ല എന്നതാണ്.
പൂർണ്ണമായും നിർത്തിവെക്കാൻ ബാങ്കുകൾക്ക് പണമടക്കണം. അത് ഞാൻ പറഞ്ഞത് 5-ഓ 10-ഓ ദിവസം കൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതാണ്. യെസ്, വളരെ നന്ദി. വീണ്ടും പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. എൻഡോസൽ ഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജുകൾ എത്രമാത്രം ഫലപ്രദമാണ്, ഡി ഫോക്കസ് ആണ് അതാണ് ചർച്ച ചെയ്തത്. മന്ത്രി ശ്രീ കെ പി മോഹനൻ, ഒപ്പം അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ നായർ, പി കരുണാകരൻ MP, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം 7 മണിക്ക്.